നമസ്കാരം, ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടി യുവതി മരിച്ചു. തമിഴ്നാട് സ്വദേശിനി സുമതിയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. തിങ്കളാഴ്ച രാവിലെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് അപകടമുണ്ടായത്. ജോലിക്ക് പോകാനായി റെയിൽപാളം മുറിച്ചു കടക്കുന്നതിനിടെയാണ് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ഇടിച്ച് യുവതി മരിച്ചത്. തമിഴ്നാട് വില്ലുപുരം സ്വദേശിനി സുമതിയാണ്. മരിച്ചത് 40 വയസ്സാണ്. തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ട്രാക്കിൽ നിന്നും മാറ്റി. പട്ടാമ്പി ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ട്രെയിൻ ഇടിച്ചുള്ള അപകടങ്ങൾ പതിവാകുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ 3-ലേറെ പേരാണ് ട്രെയിൻ തട്ടി മരിച്ചത്. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനു സമീപം ബസ് സ്റ്റോപ്പിൽ മധ്യവയസ്കയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി ഭാഗത്ത് ഭിക്ഷാടനം നടത്തി വന്നിരുന്ന സെൽവിയാണ് മരിച്ചത്. 50 വയസ്സുള്ള സെൽവി തമിഴ്നാട് സ്വദേശിനിയാണ്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തിങ്കളാഴ്ച രാവിലെ നാട്ടുകാരാണ് മരിച്ചു കിടക്കുന്നതായി പോലീസിൽ അറിയിച്ചത്. മരണകാരണം വ്യക്തമായിട്ടില്ല. തൃശൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരും മറ്റ് ഉന്നത പോലീസ് സംഘവും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചതിനു ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ചങ്ങരംകുളം ചെയ്യാനൂർ പാടത്ത് കാറുകൾ കൂട്ടിയിടിച്ച് കുട്ടികളടക്കം 5 പേർക്ക് ഗുരുതര പരിക്ക്. പൊന്നാനി സ്വദേശികളായ 7 വയസ്സുകാരി ഫാത്തിമ തെൻഹ, 5 വയസ്സുള്ള ദാവൂദ്, അഖില, അസ്ല, അൻസല എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം ചീയാനൂർ പാടത്ത് ജാസ്ബാറിന് മുന്നിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. കോയമ്പത്തൂരിൽ നിന്ന് വട്ടംകുളത്തെ ബന്ധുവീട്ടിലേക്ക് വന്നിരുന്ന സംഘം സഞ്ചരിച്ച ഹുണ്ടായി കാറും പൊന്നാനിയിൽ നിന്നും ചാലിശ്ശേരിയിലേക്ക് പോയിരുന്ന കുടുംബം സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം. സ്വിഫ്റ്റ് കാറിലുണ്ടായിരുന്ന കുടുംബത്തിനാണ് പരിക്കേറ്റത്. കാറിലുണ്ടായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സിസിടിവി ന്യൂസ്, തൃത്താല. കോട്ടകലിൽ വിവാഹം മുടക്കിയെന്നാരോപിച്ച് മധ്യവയസ്കനെ വീട്ടിൽ കയറി മർദ്ദിച്ച കേസിൽ അയൽക്കാരായ പിതാവും മകനുമടക്കം 3 പേർ അറസ്റ്റിൽ. ഒതുക്കുങ്ങൽ ചെറുകുന്ന് സ്വദേശിയാണ് മർദ്ദനത്തിനിരയായത്. ആക്രമണത്തിനിരയായ ആളുടെ അയൽവാസിയായ തയ്യിൽ അബ്ദു, മകൻ നാഫി, ഇവരുടെ ബന്ധു ജാഫർ എന്നിവരാണ് അറസ്റ്റിലായത്. വീട്ടിൽ നിന്നും വിളിച്ചിറക്കി മണിക്കൂറുകളോളം വിചാരണ നടത്തിയാണ് മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് വി കെ ശ്രീകണ്ഠൻ എം പി പട്ടാമ്പിയിൽ പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ എം പിക്ക് ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് വി കെ ശ്രീകണ്ഠൻ എം പി പര്യടനം നടത്തി. പട്ടാമ്പി മുനിസിപ്പാലിറ്റി മുറുതല ഓങ്ങലൂർ പഞ്ചായത്തുകളിലായിരുന്നു പര്യടനം. ആവേശോജ്വലമായ വരവേൽപ്പായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം പിക്ക് ലഭിച്ചത്. പട്ടാമ്പി മുനിസിപ്പൽ പരിധിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ഓങ്ങലൂർ മുറുതല പഞ്ചായത്ത് പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിലും എം പി പര്യടനം നടത്തി. വലിയ ആവേശത്തോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്തത് നിങ്ങളുടെ കരുത്തിന്റെ പുറത്താണ്. പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശബ്ദമാണ് അവിടെ പ്രതിഫലിച്ചത്. യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ, കർഷകരുടെ, തൊഴിലാളികളുടെ, അമ്മമാരുടെ, സഹോദരിമാരുടെ വിലാപങ്ങൾ ഉൾക്കൊള്ളുന്ന ശബ്ദമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങി കേൾപ്പിച്ചത്. അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. ആ പോരാട്ടം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിർത്തും, ഈ രാജ്യത്തെ ഏകോദര സാഹോദര്യം നിലനിർത്തും, ഈ രാജ്യത്തെ മതേതരത്വം നിലനിർത്തും, എല്ലാവർക്കും തുല്യ അവകാശമാണ്, അവരെ ഒന്നും സൈഡ്ലൈൻ ചെയ്യാൻ പാർശ്വവൽക്കരിക്കാൻ കഴിയില്ല. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം എന്ന് വെച്ചാൽ ജനങ്ങളുടെ ശബ്ദമാണ്, അത് കേട്ടേ മതിയാവൂ എന്ന് നരേന്ദ്രമോദിയുടെ മുഖത്തു നോക്കി പ്രസംഗിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധാനം ചെയ്ത് സംസാരിച്ച ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി. യു ഡി എഫിന് മാത്രമുള്ളതല്ല, ഈ രാജ്യം നിലനിൽക്കാൻ വേണ്ടി ചെയ്ത ഓരോ വോട്ടുമാണ് നിങ്ങളുടെ വോട്ട്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കാൻ നൽകിയ വോട്ടാണ്, നമ്മുടെ രാജ്യത്തെ മതേതരത്വം നിലനിൽക്കാൻ നൽകിയ വോട്ടാണ്, ഇന്ത്യയുടെ ഭരണം. അവൻ ആവേശത്തിൽ കൊടി വീശിക്കൊട്ടുള്ളൂ. ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്താനുള്ള പോരാട്ടത്തിന് നൽകിയിട്ടുള്ള വീര്യം പകർന്ന വോട്ടാണ്. കേരള മുജീബ് കമ്മ്യൂണിറ്റിയുടെ സംസ്ഥാനതല ഓഫീസ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിനടുത്ത് ഹിലാൽ ബിൽഡിംഗിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കേരള മുജീബ് കമ്മ്യൂണിറ്റി
ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ ഈ ശൽമഴ പരിപാടിയുടെ നറുക്കെടുപ്പിൽ ലഭിച്ച സമ്മാനങ്ങളുടെ വിതരണം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് മുജീബ് തൃത്താല, സംസ്ഥാന സെക്രട്ടറി മുജീബ് കോലശ്ശേരി, നടക്കാവ് സംസ്ഥാന കോർഡിനേറ്റർ മുജീബ് എം കെ, സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നെത്തിയ മുജീബുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ട്രഷറർ മുജീബ് പുളിക്കൽ നന്ദി പറഞ്ഞു. ഇടവേള. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പടിഞ്ഞാറങ്ങാടി സെന്ററിൽ പെട്രോൾ പമ്പിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ കാഞ്ഞിരത്താണി നെല്ലിപ്പടി സ്വദേശികളായ 3 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം. പരിക്കേറ്റവരെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കപ്പൂർ കാഞ്ഞിരത്താണി കോഴിക്കര റോഡിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഇലക്ട്രിക് പോസിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ ഓട്ടോ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 5:30 അപകടം. കുറ്റിപ്പുറം ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതര പരിക്കേറ്റ സതിദേവിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെ പരിക്കേറ്റ മറ്റു 2 പേരെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മന്ത്രി എം ബി രാജേഷിന്റെ തൃത്താല മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ എൻലൈഫ് തൃത്താലയുടെ ആഭിമുഖ്യത്തിൽ പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മറൈനേഴ്സ് ക്ലബ്ബ് തൃശൂരാണ് 4 മണിക്കൂർ നീണ്ട ബോധവൽക്കരണ ക്ലാസ് എടുത്ത് കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത്. എൻലൈറ്റ് തൃത്താലയുടെ കോർഡിനേറ്റർ ഡോക്ടർ രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ പെരിങ്ങോട് സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് ഒ ത്യാഗരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ, പ്രധാന അധ്യാപിക വി ശ്രീകല, ജെ ആർ സി കോർഡിനേറ്റർ ദിവ്യലക്ഷ്മി ടീച്ചർ എന്നിവർ സംസാരിച്ചു. എൻലൈറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ചന്ദ്രൻ മാസ്റ്റർ, ടി രാജീവ്, പി ടി എ പ്രതിനിധി സുരേഷ് എന്നിവർ പങ്കെടുത്തു. മറൈനേഴ്സ് ക്ലബ് തൃശൂരിന്റെ ക്യാപ്റ്റൻമാരായ ഷാജഹാൻ, റാമോഹൻ തുടങ്ങിയ 9 അംഗ ടീമാണ് ക്ലാസിന് നേതൃത്വം നൽകിയത്. സിസിടിവി ന്യൂസ്, തൃത്താല. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. കുമരനെല്ലൂരിൽ വെച്ച് നടന്ന യാത്രയയപ്പ് സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകിയത്. ഇതോടൊപ്പം അംഗങ്ങളുടെ മക്കളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും ഒരുക്കി. കുമരനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു അനുമോദന സദസ് നടത്തിയത്. കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വലിയ കുംഭമടങ്ങ് അത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ എല്ലാ വിധത്തിലുള്ള സന്നാഹങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ പണം കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില അവസരങ്ങളായി സഹകരണ ബാങ്കുകളെ മാറ്റുന്ന തരത്തിലുള്ള പ്രവണതകൾ ഉയർന്നു വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ വലിയൊരു സാമൂഹ്യ ദ്രോഹം. കാരണം സഹകരണ മേഖല ജനങ്ങൾക്ക് നൽകുന്ന വലിയ സേവനം അത് എത്രയോ പതിറ്റാണ്ടുകളായി കേരളം അനുഭവിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തുള്ളതിനേക്കാളും വളരെ സുസംഘടിതമായ ഒരു സഹകരണ മേഖലയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഏതൊരു സാധാരണക്കാരനും ഏറ്റവും അടിയന്തര ആവശ്യങ്ങളിൽ പോലും ആത്മവിശ്വാസത്തോടു കൂടി സമീപിക്കാൻ സാധിക്കുന്നത് തൊട്ടടുത്തുള്ള സർവീസ് നിന്നും വിരമിക്കുന്ന പി ദാസൻ, കെ അബൂബക്കർ, ഹനീഫ എന്നിവർക്കായിരുന്നു യാത്രയപ്പ് നൽകിയത്. താലൂക്ക് വൈസ് പ്രസിഡന്റ് ഉഷ അധ്യക്ഷയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കുമരനെല്ലൂർ ബാങ്ക് പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, സി കെ മുഹമ്മദ് മുസ്തഫ, പി വി മുഹമ്മദ് അലി, മാധവദാസ്, രഞ്ജിത്ത്, വി കെ സഞ്ജയൻ, എൻ ഗോപകുമാർ, സി ആർ രവി, അജീഷ്, പി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.
തളി എ എൻ എം എം യു പി സ്കൂൾ 1975-76 ഏഴാം ക്ലാസ് ബാച്ചിന്റെ പ്രഥമ ഒത്തുചേരൽ തളി സിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പരിപാടിയിൽ അധ്യാപകരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ബാച്ചിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ശങ്കരൻ, ജനാർദ്ദനൻ, മുഹമ്മദ് കുട്ടി, സൈദാലി, രുക്മിണി, സത്യഭാമ എന്നിവർ നേതൃത്വം നൽകി. പൂർവ്വവിദ്യാർത്ഥികളായ 40 പേർ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.